वेलकम टू माय चैनल शजियान्स वर्ल्ड बशीर दिनाक्यूज। വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെയാണ്? വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പ്, കോട്ടയം. ബഷീർ ദിനം എന്നാണ്? ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ്? 1908. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരാണ്? പിതാവ് കായ് അബ്ദുൽ റഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? പ്രേം പാറ്റ. ജയകേസരി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ ആദ്യത്തെ കഥ? തങ്കം. മതിലുകൾ എന്ന സിനിമയിലെ നായകനാര്? മമ്മൂട്ടി. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്ത്? ഫാബി ബഷീർ. ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയതാര്? എം കെ സാനു. ബഷീറിൻ്റെ ജീവിതവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മരമുണ്ട്, ഏതാണ് ആ മരം? മാഗോസ്റ്റീൻ. മലയാള സാഹിത്യത്തിൽ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ അന്തരിച്ച വർഷം? 1994 ജൂലൈ 5. ബാല്യകാലസഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആരാണ്? പ്രേം നസീർ. ഭാർഗവ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? എ വിൻസെൻ്റ്. ബഷീറിന് ഇന്ത്യാ ഗവൺമെൻറ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം? 1982. ബഷീറിൻ്റെ ആദ്യ കൃതിയുടെ പേര്? പ്രേമലേഖനം. 1942. നാരായണി എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ്? മതിലുകൾ. എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആര്? ഒ എൻ വി കുറുപ്പ്. ഫാബി ബഷീറിൻ്റെ ആത്മകഥ ഏത്? ബഷീറിൻ്റെ എടിയെ. ബഷീർ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? മഹാത്മാഗാന്ധിയെ. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? അമ്മയുടെ അറകൾ. ബഷീർ രചിച്ച വാരിക ഏതാണ്? ഉജ്ജീവനം. ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏതാണ്? പ്രേമലേഖനം. ബഷീറിൻ്റെ ജീവചരിത്രകൃതിയുടെ പേര് എന്താണ്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. കാലസഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരൊക്കെ? പി ഭാസ്കരൻ, പ്രമോദ് പയ്യന്നൂർ. മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും ആരുടെ ഗ്രന്ഥം? ഇ എം അഷ്റഫ്. ബഷീറിന് ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം? 1930 കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്. ബഷീറിൻ്റെ ഭാര്യ ഫാബിയുടെ യഥാർത്ഥ പേര്? ഫാത്തിമ ബീവി. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ബാല്യകാലസഖി. ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി? നേരും നുണയും. ബഷീറിൻ്റെ പിതാവിൻ്റെ പേര് എന്ത്? കായ് അബ്ദുറഹ്മാൻ. ഉജ്ജീവനം എന്ന മാസികയിൽ സ്വാതന്ത്ര്യ സമര ലേഖനങ്ങൾ എഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലികാനാമം എന്തായിരുന്നു? പ്രഭ. ബഷീർ രചിച്ച ഏക നാടകം ഏത്? കഥാബീജം. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു, ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആര്? എം എൻ വിജയൻ. രണ്ടാം ലോകമഹായുദ്ധത്തിന് ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏത്? ശബ്ദങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.
സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ്.